പാനൂർ ഉപജില്ലയിലെ പ്രൈമറി അധ്യാപകർക്കായി സംഘടിപ്പിച്ച ഫിസിക്കൽ ഫിറ്റ്നസ് പരിശീലന ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 4 ന് ആരംഭിച്ച ക്യാമ്പാണ് ശനിയാഴ്ച സമാപിച്ചത്. കോവിഡ് അനന്തരം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക വെല്ലുവിളികൾ നേരിടാനും കുട്ടികളിലെ കായികക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാനൂർ BRC തയ്യാറാക്കിയ മൊഡ്യൂൾ പ്രകാരം ഉപജില്ല STSGA, അക്കാദമിക് കൗൺസിൽ, HM ഫോറം എന്നിവയുടെ നേതൃത്വത്തിൽ മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ക്യാമ്പ് നടന്നത്. രാവിലെ 6:30 മുതൽ 8 മണിവരെയായിരുന്നു പരിശീലനം. സ്കൂൾ അസംബ്ലി, മാർച്ച് ഫാസ്റ്റ്, മാസ് ഡ്രിൽ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകിയത്. 10 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ ഉപജില്ലയിലെ 50 അധ്യാപകർ പങ്കെടുത്തു. സമാപന ചടങ്ങ് KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് എന്ത് തന്നെ പറഞ്ഞാലും അടുത്ത അസംബ്ലിയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വളരെ ആവേശത്തോടുകൂടി പറയാം. ഇത്തരം കാര്യങ്ങൾ പാനൂർ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നത് സംഘടിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അധ്യാപക വിദ്യാഭ്യാസ വകുപ്പും അതിനു വേണ്ടിയിട്ട് ഏറെ കാര്യങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 4:30 കേൾക്കുന്ന ഒരാളാണ്. ഒരു 15 മിനിറ്റ് എൻ്റെ ഒരു കസരത്തുണ്ട്, പ്രത്യേക കസരത്താണ്. ഗവൺമെൻറ്റിനൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചെരുപ്പിടാതെ ചരക്കല്ലിൽ പല അഭ്യാസങ്ങളും കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എന്താ പറയുക ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് അധ്യകാലം 5:30 ഞാൻ വിളിച്ച് റെഡിയാവുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോകാനും കുറേ സമയവും കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മറ്റൊരു കാരണമാണ്. പരിശീലകരായ K രാജീവൻ, K മുകുന്ദൻ, പാനൂർ പോലീസ് സ്റ്റേഷനിലെ ASI രാജീവൻ എന്നിവരെ KP മോഹനൻ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പൗത്രൻ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കേളോത്ത് അധ്യക്ഷനായി. അബ്ദുൾ മുനീർ, CP സുധീന്ദ്രൻ, K റിനീഷ്, K രാജേഷ്, K സുവീൻ, C രമിത്ത്, പ്രജിഷ, CK ബിജേഷ്, R കെ രാജേഷ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.